ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ടൈം വില്ലയിലേക്ക് സ്വാഗതം. കണ്ടോ ഇങ്ങനെയുണ്ട്, കള്ളുടിക്കാന്നല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുപ്പി നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുമായിരിക്കും, ഇങ്ങനത്തെ നല്ല ഡിസൈനൊക്കെ ആയിട്ടുള്ള ലിക്വറിൻ്റെ കുപ്പികൾ. അപ്പോൾ അങ്ങനത്തെ കുപ്പി നമ്മളെ ഇഷ്ടത്തിന് കട്ട് ചെയ്ത് പൈസ മുടക്കി കട്ട് ചെയ്യാനൊന്നുമില്ല, വെറും സിമ്പിളായിട്ടുള്ള നാച്ചുറൽ രീതിയിൽ കട്ട് ചെയ്ത് ഒരു അടിപൊളി ഒരു അക്വാറിയം ഉണ്ടാക്കാം. അതാണ് നമ്മളിന്ന് വീഡിയോയിൽ നിന്നും കൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഞെക്കുവാണെങ്കിൽ ഇനിയുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതിന് ആവശ്യമായ സാധനങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മണ്ണെണ്ണ വേണം, പിന്നെ ഇതുപോലെ കുറച്ച് തൊയ് നൂലും, അത് ഏത് നൂലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് പശ, ഫെവിക്കോളാണ് നല്ലത്. പിന്നെ ഒരു ലൈറ്റർ, പിന്നെ മണ്ണെണ്ണയൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു ബ്രഷ്, പിന്നെ നമ്മുടെ നൂലൊക്കെ കട്ട് ചെയ്യാൻ ഒരു ചെറിയ കത്രിക. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് നമ്മുടെ മെയിൻ സാധനമാണ്, കുപ്പി. അപ്പോൾ ഇങ്ങനത്തെ കുപ്പി തന്നെ വേണമെന്നില്ല, എങ്ങനത്തെ ചില്ല് കുപ്പിയാണെങ്കിൽ നമുക്കെടുക്കാം. നമുക്ക് കാണാൻ രസമുള്ള ഇങ്ങനത്തെ ഒരു കുപ്പി എടുക്കാം. പിന്നെ ഒരു സാൻഡ് പേപ്പർ വേണം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അറ്റമൊക്കെ, കുപ്പീൻ്റെ അറ്റമൊക്കെ നല്ല മൂർച്ചയായിരിക്കും. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ, മൂർച്ചയൊക്കെ മാറ്റി ഉരച്ചെടുക്കാൻ വേണ്ടി സാൻഡ് പേപ്പർ വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ കുപ്പിയോട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുറിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച സ്ഥലം ഇവിടെയാണ്. ഇവിടെയാണ് നമ്മൾ മുറിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ കുപ്പി ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നൂലും അങ്ങനെ നിൽക്കില്ല. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പശ തേക്കുക. അപ്പോൾ നമ്മൾ മുറിക്കാൻ ഉദ്ദേശിക്കുന്ന റൗണ്ട് രീതിയിൽ നമ്മൾ പശ ചെറുതായിട്ട് തേക്കുക. അധികം തേക്കരുത്, അധികം തേച്ചാൽ നമുക്ക് പിന്നെ കത്തിക്കാൻ നേരത്ത് കത്താനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു ചെറിയ ലൈൻ പോലെ നമ്മൾ പശ തേക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ വേണം നമ്മൾ ഈ നൂല് ചുറ്റാൻ. അപ്പോൾ നമ്മുടെ പശ തേച്ച് കഴിഞ്ഞു. അപ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ പശ തേച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ടോയ് നൂലിൻ്റെ ഭാഗം അത് കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ പശ തേച്ചതിൽ കൂടെ ചുറ്റാം. അപ്പോൾ കൃത്യം പശ തേച്ച അതിൽ കൂടെ തന്നെ നമ്മൾ ചുറ്റാം. കൃത്യം റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ നൂല് ചുറ്റണം. നമ്മൾ ഈ നൂല് ചുറ്റുന്ന ആ ഷേപ്പിലാണ് പിന്നെ നമ്മൾ കുപ്പി കട്ട് ചെയ്ത് കിട്ടുന്നത് നമുക്ക്. അപ്പം ആ ഒരു ഷേപ്പ് തെറ്റിപ്പോകാൻ നോക്കണം. കൃത്യം ആ റൗണ്ട് ഷേപ്പിൽ തന്നെ മാക്സിമം നല്ല ആക്യുറസി തന്നെ നൂല് ചുറ്റാൻ ശ്രമിക്കുക. അധികം കട്ട് ചെയ്ത് നൂല് ചുറ്റരുത്. അധികം കട്ട് ചെയ്ത് നൂല് ചുറ്റിക്കഴിഞ്ഞാൽ കത്തി തീരാൻ കുറേ ടൈം എടുക്കും. അപ്പം കത്തി തീരാൻ ടൈം എടുത്ത് നമ്മളെ കയ്യിൽ നിന്ന് തന്നെ കുപ്പി പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ കുറേ കട്ടിയിൽ നൂല് ചുറ്റേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിൽ നൂല് ചുറ്റുക. ആ ചുറ്റുന്ന നൂല് കൃത്യം റൗണ്ട് ഷേപ്പിൽ തന്നെയാണോ നോക്കുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇത് ഈ കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നൂല് നമ്മൾ കുപ്പിയിൽ ചുറ്റി കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ബാക്കി വരുന്നത് നൂല് കട്ട് ചെയ്തോളാണ്. അത് ഇനി കട്ട് ചെയ്ത ശേഷം കുറച്ച് ഗം എടുത്തിട്ട് നമ്മൾ ചെറിയ അതിൻ്റെ അറ്റത്ത് തേച്ച് ഇതിലേക്ക് നേരെ ഒട്ടിച്ചു വെക്കുക. കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും അതിൻ്റെ ആ ഷേപ്പൊക്കെ മാറാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് പശ എടുക്കാവുള്ളൂ. ഭയങ്കരമായിട്ട് പശ എടുത്ത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇത് കത്താൻ കുറേ ടൈം എടുക്കും, പിന്നെ കത്താനും പാടായിരിക്കും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ നൂലൊക്കെ ഇവിടെ ചുറ്റിക്കഴിഞ്ഞു, നമ്മളത് ഒട്ടിച്ചു, എല്ലാം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചുറ്റിയത് കൃത്യ റൗണ്ട് ഷേപ്പിൽ തന്നെയാണോ എന്നൊന്നും കൂടെ ചെക്ക് ചെയ്യാം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കേരളിറങ്ങലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നേരെയാക്കി കൃത്യ റൗണ്ട് ഷേപ്പ് പോലെ തന്നെ ആക്കുക. കാരണം ഈ റൗണ്ട് ഷേപ്പ് നമ്മളിപ്പോൾ ഈ നൂല് ചുറ്റിയ ഈ ഒരു ഷേപ്പിലാണ് നമുക്കിനി കട്ട് ചെയ്ത് കുപ്പ് കിട്ടുക. അപ്പം അത് കൃത്യം ആ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കുപ്പി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചുറ്റിയ നൂല് കറക്റ്റാണോന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ കണ്ടില്ലേ, എല്ലാം നമ്മൾ റൗണ്ട് ഷേപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മണ്ണെണ്ണ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിത് കത്തിക്കണം. അപ്പോൾ കത്തിക്കാൻ പെട്ടെന്ന് കത്താൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് മണ്ണെണ്ണ അപ്ലൈ ചെയ്യാം. അപ്പോൾ ചെറിയൊരു ബ്രഷ് എന്തെങ്കിലും എടുത്തിട്ട് അധികം മണ്ണെണ്ണ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം കുറേ നേരം കത്തിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് തന്നെ കുപ്പി പൊട്ടാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ചെറിയൊരു ബ്രഷ് എന്തെങ്കിലും എടുത്തിട്ട് ചെറിയ രീതിയിൽ കുറച്ച് നേരം ഒന്ന് കത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ കുറച്ച് മണ്ണാണ് അപ്ലൈ ചെയ്യുക. ഇതേപോലെ കുറച്ച് മണ്ണാണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ മണ്ണെണ്ണ കുഴിച്ചു, ഇതിനകത്ത് എല്ലാ സ്ഥലത്തും തേച്ചിട്ടുണ്ട്. അപ്പോൾ റൗണ്ടായിട്ട് നമ്മൾ മണ്ണെണ്ണയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് ഇത് കത്തിക്കാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ എല്ലാ ഭാഗത്തും മണ്ണെണ്ണ ആയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റർ എടുത്തിട്ട് നമുക്കിനി കത്തിക്കാം. അപ്പോൾ ഇതേപോലെ കത്തിക്കാം. കത്തിച്ച ശേഷം എല്ലാ സ്ഥലത്തും തീ എത്താൻ വേണ്ടി പയ്യെ പയ്യെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തീ എല്ലാ സ്ഥലത്തും ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കറക്കുന്നത് കുപ്പി കറക്കുന്നത് വെച്ചിട്ട് സ്പീഡാക്കുക. ഇല്ലെങ്കിൽ ഒരേ ഒരു സ്ഥലത്ത് ചൂട് കൂടി കയ്യിൽ നിന്ന് തന്നെ കുപ്പി പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം കുപ്പീൻ്റെ എല്ലാ സ്ഥലത്തും തുല്യമായി ചൂട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്പീഡിൽ കറക്കുന്നത്. അപ്പോൾ ഒരു കുറച്ച് നേരം നല്ല രീതിയിൽ കത്തുന്ന രീതിയിൽ കുപ്പി നന്നായി കറക്കുക. അത്യാവശ്യം കുപ്പി ചൂടായി നമുക്ക് മനസ്സിലായ ശേഷം ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇതേപോലെ മുക്കുക. ഇതുവരെ മുക്കി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുപ്പി പൊട്ടിയിട്ടുണ്ടാവും, ചെറിയ ശബ്ദം കേൾക്കാം. അത് ഇങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതേപോലെ ഇപ്പം നമുക്ക് കാണാമല്ലോ, ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കുപ്പി പൊട്ടിയിട്ടുണ്ടാവും. ആ ബാക്കിയുള്ള ഭാഗം പൊട്ടിയ ഭാഗം അതിൻ്റെ വെള്ളത്തിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വേറെ പൈസ ഒന്നും മുടക്കാതെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കുപ്പി കട്ട് ചെയ്യാം. വേണ്ട കൃത്യം നമ്മളെ നൂല് ചുറ്റിയ ആ ഷേപ്പിൽ തന്നെ നമുക്ക് കുപ്പി കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതാ കുപ്പീൻ്റെ മറ്റേ ഭാഗം കൃത്യ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസ് ഇനി ഒരു സാൻഡ് പേപ്പർ എടുത്ത് ഇങ്ങനെ സൈഡൊക്കെ നിറയ്ക്കാം. വേറെ ഒന്നും കൊണ്ടല്ല, അതിൻ്റെ അറ്റപ്പം നല്ല ഷാർപ്നെസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഉറച്ച് അതിൻ്റെ ഷാർപ്പൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളെ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി ഉറച്ച് ആ ഷാർപ്പ് കളയാം. ഇപ്പോൾ നമ്മൾ ഏകദേശം അത് അറ്റൊക്കെ കുറച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ആ അറ്റത്തെ ഷാർപ്നെസ്സൊക്കെ മാറ്റി ഇപ്പോൾ ഈ നമ്മളെ കയ്യിൽ നിന്ന് മുറിയാത്ത വിധത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരു കോട്ടൻ നൂലെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ പിടിക്കാൻ ഉദ്ദേശിച്ച വശം നന്നായി ചുറ്റുക. അപ്പോൾ ഇങ്ങനത്തെ നൂല് നമുക്ക് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും, കോട്ടൻ്റെ നൂലാണ്. അപ്പോൾ ഇങ്ങനത്തെ നൂല് മേടിച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചുറ്റുക. അപ്പോൾ നമ്മൾ ബേസായിട്ട് കണക്കാക്കുന്ന സ്ഥലത്ത് നമ്മളെ കൈ പിടിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് കെട്ടുക. അത് ചുറ്റി ബാക്കി വന്നത് ഒരു കത്രിക എടുത്ത് കട്ട് ചെയ്ത ശേഷം ഇങ്ങനെ ഒരു പശ എടുത്ത് ഒട്ടിച്ചു വെക്കുക. അപ്പോൾ നമ്മളുടെ ചുറ്റിയത് ഏകദേശം കഴിഞ്ഞു, ഉണ്ടല്ലേ, ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല കളറിൽ, ഇപ്പം ഈ കളർ തന്നെ എടുക്കണമെന്നില്ല, വ്യത്യസ്തമായ കളറായിട്ട് മാർക്കറ്റിൽ കിട്ടും. അപ്പോൾ അതേപോലെ നല്ല രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അക്വേറിയം പോലെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മളെ അക്വേറിയത്തിലൊക്കെ ഇടുന്ന പോലത്തെ ഒരു ചെടി, വലിയ പൈസ ഒന്നും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചെടി മേടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുക. അപ്പോൾ നമ്മൾ അക്വേറിയം പോലെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേപോലെ അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചെടിയൊക്കെ മേടിച്ച് അത് കൃത്യം നടുക്കായിട്ട് വെക്കുക. അതുപോലെ ഇത് നമ്മൾ അക്വേറിയത്തിലൊക്കെ ഇടുന്ന സ്റ്റോണാണ്. അപ്പോൾ ഇങ്ങനത്തെ കല്ലും നമുക്ക് മേടിക്കാൻ കിട്ടും, വലിയ പൈസയൊന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ കല്ലും മേടിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇടാം നമുക്ക്. അപ്പോൾ ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഗ്ലാസും നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഗ്ലാസും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കല്ലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കുക. അപ്പം ഇങ്ങനത്തെ അക്വേറിയത്തിലായി ഇടുന്ന ഇങ്ങനത്തെ കല്ല് തന്നെ വേണമെന്നില്ല, നല്ല വെള്ളാരം കല്ലൊക്കെ കഴുകിയെടുത്തിട്ടാലും മതി. അപ്പോൾ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമ്മൾ നിങ്ങളുടെ അക്വേറിയം അടിപൊളിയാക്കുക. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതേപോലെ അധികം കുത്തി ഒഴിക്കാതെ നല്ല ഇങ്ങനെ ഒഴിക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിക്കുക. ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഏകദേശം മേലോര ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ ഇത് ഏകദേശം പണി കഴിഞ്ഞു, നല്ല അടിപൊളിയായിട്ടുണ്ട്, കാണുന്ന നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ ഇനി നമ്മളെ പഴയ കുപ്പിയൊക്കെ ഇനി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഓരോന്നുണ്ടാക്കി നമ്മളെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി പഴയ കുപ്പിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, നല്ല ഷൈനിങ് ആണ്. ആ കല്ലിൻ്റെ ഇതും നമ്മൾ ചുറ്റിയതും എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മീനിനെ ഇടാം. അപ്പോൾ കുറച്ച് മീനെ ഞാൻ ഒരു ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്, സാധാ നമ്മളെ ഗപ്പിയാണ്. അപ്പോൾ അതിനെ ഇനി നമുക്ക് ഇതിലേക്ക് ഇടാം. കണ്ടില്ലേ, ചെറിയ മീനുകളാണ്.
എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതിലേക്ക് ഇനി ഇനി ഇടാം. നമ്മളെ അക്വേറിയം, അക്വേറിയം തന്നെ പറയാം, കണ്ടില്ലേ ഇപ്പം അടിപൊളി ആയിട്ടുണ്ട്, മീനൊക്കെ അതിൽ കൂടെ ഓടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്ലോബ്, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒരു ഗ്ലോബിൻ്റെ തുല്യതയിലാണ് ഇപ്പോൾ നമ്മൾ ഈ ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ഒരു ഗ്ലോബിന് ഗ്ലോബ് പോലെ തന്നെ ഉണ്ട്, കണ്ടില്ലേ അടിപൊളിയാണ്. അപ്പോൾ നമ്മളെ മീനൊക്കെ കണ്ടില്ലേ അടിപൊളിയായിട്ട് ഓടി കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ അക്വർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ ബൗൾ മേടിച്ച് പൈസ ഉള്ളതായിട്ട് ആവശ്യമൊന്നുമില്ല, നമ്മളെ വീട്ടിൽ തന്നെ അടിപൊളി അക്വർ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യുന്നതും അക്വർ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ പുതിയത് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ സപ്പോർട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ആയി ഞങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളെ കമൻറ്റായി അറിയിക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇനി ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.